അപ്പൊ എല്ലാവർക്കും എന്നൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് അങ്ങ് ചെയ്യാൻ പോകുന്നത് 10 മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാരറ്റ്സ് ഇൻ ദ വേൾഡ്. അപ്പോ ഇതിന് ഞാൻ ചെയ്യുന്ന 6-ാമത്തെ വീഡിയോ ആണ്. അപ്പോ ഇന്നത്തെ ടോപ്പിക് അതാണ്. ഇതിനുമുമ്പ് ഞാൻ 5 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ഞാൻ എന്ത് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞ ആ വീഡിയോ അങ്ങ് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ ഇട്ട വീഡിയോണ്ടായിരുന്നു. പക്ഷേ ആരും കമൻറ്റ് ബോക്സിലൊന്നും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്നില്ല. അപ്പോൾ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ 6-ാമത്തെ വീഡിയോ ഞാൻ പറഞ്ഞു. ഇതിന് കഴിഞ്ഞുള്ള 5 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിലോ ഷെയർ ചെയ്തോ ആനിമൽ റിസർച്ച് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെൽക്കം ടു ആനിമൽ റിസർച്ച്. ദിസ് ഇസ് സൽമാൻ ഹിയർ. Ten most beautiful parrots in the world. Number 10. Electus parrot. ഇത് ആദ്യമായി കണ്ടത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലാണ് ഇതിന് ഇത് ആദ്യമായി കണ്ടത്. ഇതിൻ്റെ ഫീമെയിലും മെയിലും തിരിച്ചറിയാനായിട്ട് ഫീമെയിലാണെങ്കിൽ റെഡ് കളറായിരിക്കും. റെഡ് കളറായിരിക്കും ഫീമെയിലിൻ്റെ കളറ്. മെയിലാണെങ്കിൽ ഗ്രീൻ കളറായിരിക്കും. അങ്ങനെയാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതിൻ്റെ ബീക്ക് എന്ന് പറയുന്നത് ചെറിയ ബീക്കായിരിക്കും, യെല്ലോ കളർ ചെറിയ ബീക്കായിരിക്കും. അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏകദേശം ഇന്ത്യൻ 50,000 രൂപയും ചിലവാകും. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 250 ഗ്രാമാണ്. 250 ഗ്രാമേ ഇതിൻ്റെ വെയിറ്റ് ഉള്ളൂ. ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 30 വർഷമാണ്. 30 വർഷം മാക്സിമം അത് 30 വർഷം വരെ ജീവിക്കുള്ളു. അതിൽ കൂടുതൽ ജീവിച്ച ഈ പാരറ്റുണ്ട്. അതായത് മാക്സിമം കൂടുതൽ പാരറ്റ് 30 വർഷം ആകുമ്പോഴും ക്ലോസ് ആവും, തട്ടി പോകുന്ന ഉദ്ദേശം. അപ്പോൾ അടുത്തത് നമ്പർ 9, കോക്കറ്റൂസ്. കോക്കറ്റൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ പെറ്റ്സിനൊക്കെ ഇഷ്ടമുള്ളതായിരിക്കും ഏറ്റവും ആദ്യം വാങ്ങാൻ തോന്നുന്ന ഒരു പാരറ്റിലെ ബ്രീഡ് എന്ന് പറയാൻ കൊക്കറ്റൂസാണ്. ഈ കൊക്കറ്റൂസിനെ ആദ്യമായി കണ്ടത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിൽ ഏത് ഒരു സ്ഥലത്താണ് ഇതിനെ ആദ്യമായിട്ട് കണ്ടത്. കൊക്കറ്റൂസ് 3 കളറായിട്ടുള്ളത്, ബ്ലാക്ക്, വൈറ്റ്, പിങ്ക്. പിങ്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡാർക്ക് പിങ്കിലെ ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പിങ്ക് കളറെന്നാണ് ഏറ്റവും ഭംഗി. പിങ്ക്, ബ്ലാക്ക്, വൈറ്റ് ഈ 3 കളറാണ് കൊക്കറ്റൂസിൻ്റെ ഉള്ളത്. കൊക്കറ്റൂസ് പാരറ്റ്സിൻ്റെ എതിരെ ഏറ്റവും വലിപ്പം കൂടിയ ലാർജസ്റ്റ് ആയിട്ടുള്ള പാരറ്റ് എന്ന് പറഞ്ഞാൽ കൊക്കറ്റൂസാണ്. ഇതിൻ്റെ ലൈഫ് ടൈം, ലൈഫ് ടൈം എന്ന് പറയുന്നത് 30 വർഷം വരെയാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്പർ 8, മക്കാവ്. മക്കാവ് പറയുമ്പോൾ നമുക്കിപ്പോൾ പാരറ്റിലെതിരെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇതാണ് മക്കാവ്. മക്കാവ് കുറേ മക്കാവ്സ് എന്ന് പറയുന്ന ഒരു ബ്രീഡ് ഇതാണ്. അത് ഒരേ ബ്രീഡ്, പക്ഷേ പല കളർ, സൈസ് വ്യത്യാസമുള്ള ഒരു ബ്രീഡാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കണ്ടത് സൗത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയിലെ റെയിൻ ഫോറസ്റ്റിലാണ് ഇവര് ആദ്യമായി ഇതിനെ കണ്ടത്. ചില്ലായിട്ടിൻ്റെ വീഡിയോ ഷെയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം ക്ഷമിക്കണം. പാരറ്റ്സിൻ്റെ ഇതിൽ ഏറ്റവും ഷാർപ്പസ്റ്റ് ആയിട്ടുള്ള ബീക്കുള്ളത് മക്കാവ്സിനാണ്. നല്ല നീളവും നല്ല ഷാർപ്പസ്റ്റ് ആയിട്ടുള്ള ബീക്കാണ് മക്കാവ്സിനുള്ളത്. നമ്പർ 7, കൊല്ലൂർ. കൊല്ലൂർ പാരറ്റ്. ഇത് ആദ്യമായി കണ്ടത് യൂറോപ്പിലാണ്. ഇത് ഒട്ടും വലിപ്പമില്ലാത്ത ഒരു പാറ്റാണ്. സ്മോളസ്റ്റ് പാറ്റാണിത്. ഇത് യെല്ലോ കളറാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സാധാരണ യെല്ലോ അല്ല, ഡാർക്കായിട്ടുള്ള യെല്ലോ ആണ് ഇതിൻ്റെ കളർ.
അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുമല്ല വളരെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ബേർഡ് കൂടിയാണ് നമ്മൾ കൊനുവ. ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 15 വർഷമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. നമ്പർ 6, ഞങ്ങളൊരു സ്റ്റേജ് നമ്പർ 6 എന്ന് പറയുന്നത് ലൊരിക്കറ്റ്സ് ആണ്. ലൊരിക്കറ്റ്സിനെ ആദ്യമായി കാണുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഇത് ആദ്യമായി കണ്ടത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഈ ലൊരിക്കറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് റെഡ് കളർ ഐ ആണ്. അതല്ല, ഇതിന് വേറൊരു പേരും കൂടി വിളിക്കും, റെയിൻബോ ലൊരിക്കറ്റ്സ് എന്നും കൂടി ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് ഒരു 5-4 കളേഴ്സ് കൂടിയുള്ള ഒരു പാറ്റാണിത്. അതല്ല ഇതിൻ്റെ കറക്റ്റ് ആയി, അതാണ് ഇതിൻ്റെ ലൊരിക്കറ്റ്സ് എന്ന പേര് കിട്ടുന്നതിന് കാരണം. ഇതിന് വേറെ പേര് വിളിക്കുന്നത് റെയിൻബോ ലൊരിക്കറ്റ്സ്. ഇതിൻ്റെ അത്രയും 5 കളറ് കണ്ടിട്ടാണ് റെയിൻബോ ലൊരിക്കറ്റ്സ് എന്ന് ഇതിന് വിളിക്കുന്നത്. ഇതിൻ്റെ ലൈഫ് ടൈം 30 വർഷം വരെയാണ്. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 750 ഗ്രാമാണ്. നമ്പർ 5, പാരക്കറ്റ്. പാരക്കറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ പെറ്റ് ഷോപ്പിലൊക്കെ പോയി ലവ് ബേർഡ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇപ്പോൾ ലവ് ബേർഡ്സ് വിളിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ പേര് സയൻറ്റിഫിക്കേഷൻ നെയിം അതായത് പാരക്കറ്റ്സ് ആണ്. വേറെ ഫുൾ ഗ്രീന് കളറായിട്ടുള്ള തത്തയുണ്ടല്ലോ പാറ്റ്, ആ പാറ്റിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതാണ്. ഇതാണ് മീഡിയം സൈസ് ആയിട്ടുള്ള പാരറ്റ്. ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 18 വർഷമാണ്. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 150 ഗ്രാമാണ്. നമ്പർ 5, ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ഇതിനെ കണ്ടുപിടിച്ചത് ആഫ്രിക്കയിലാണ്. ഇത് ഒരു മീഡിയം സൈസ് പാരറ്റ് ആണ്. ഇതിന് റെഡ് കളർ, നല്ല ഡാർക്ക് ആയിട്ടുള്ള റെഡ് കളർ ടെയിൽ ഉണ്ട്. ഇതിന് നല്ല ഡാർക്ക് ആയിട്ടുള്ള റെഡ് കളർ ടെയിലും ഇതിൻ്റെ ബോഡി ഇത് ഗ്രേ കളറാണ്. നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. ഇതിനെ കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. കുറെ ആൾക്കാർ ഇതിനെ അന്വേഷിച്ച് പോകാറൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ കുറെ ഇതുണ്ട്. അപ്പോൾ ഞങ്ങളിത് 3-ാമത്തെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ബ്രൗൺ സ്വിംഗ് പാരറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറുക് ബ്രൗൺ കളറായിരിക്കും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇതിൻ്റെ ചെറുകിൻ്റെ അടി ബ്ലൂ കളർ, അങ്ങനെ അതിൻ്റെ ചെറുകിൻ്റെ അടി കുറച്ച് കളേഴ്സ്, ഹെയർ കളേഴ്സ്, ചെറുകിൻ്റെ മേൽഭാഗത്ത് ബ്രൗൺ കളർ, അതാണ് ഇതിൻ്റെ ബ്രൗൺ സ്വിംഗ്സ് പാരറ്റ് എന്ന പേര് വരാൻ കാരണം. ഇത് ഒട്ടും ഹൈറ്റ് ഇല്ലാത്തൊരു ബാറ്റാണ്, വളരെ ചെറിയൊരു ബാറ്റാണ്. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 150 ഗ്രാമാണ്. അതുമല്ല പാരറ്റ്സിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റും കൂടിയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ബ്രൗൺ സ്വിംഗ് പാരറ്റ്. ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 15 വർഷമാണ്. നമ്പർ 2, കോക്ടെയിൽസ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കൊക്കറ്റൂസ് അതിനെ പോലെ അതിൻ്റെ ചെറിയൊരു ബ്രീഡാണ് കൊക്ടെയിൽസ്. ഇത് പല കളേഴ്സിലുണ്ട്, പിങ്ക്, വൈറ്റ്, ബ്ലാക്ക് കളേഴ്സിൽ വരെ ഇതുണ്ട്. ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 12 വർഷമാണ്. അതല്ല ഇത് ഒരു പ്രത്യേകതരമായ ഇതാണ്. ഇതിൻ്റെ ഈ ഭാഗത്തായിരിക്കുന്ന ഒരു കൊമ്പ് ഒരിങ്ങനെ ഇത് വന്നിട്ടുണ്ട്. ഞാൻ മറ്റേൻ്റെ ഇങ്ങനെ തൂൽ നല്ലോണം വിടാതെ നിൽക്കുക, അങ്ങനത്തെ ടൈപ്പായിരിക്കും. പക്ഷേ ഇത് അങ്ങനെ ഇത് ഒറ്റ ഇതായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഞങ്ങളെ ലിസ്റ്റിൽ 1-ാമത്തത് ഹോക്ക് ഹെഡ് പാരറ്റ്. ഹോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പരിന്തിനെ പോലത്തെ ഉള്ള പാരറ്റ്. ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ ദ റെഡ് ഫാൻ പാരറ്റ്. ഇതിനെ ആദ്യമായി കണ്ടത് ഓസ്ട്രേലിയയിലാണ്. ഇത് വളരെ നല്ലൊരു പാറ്റാണ്. ഇതിന് മെയിനായിട്ട് സാധാ പാരറ്റ്സിനെ പോലെ ഇതിനൊരു പ്രത്യേക ഫുഡും എല്ലാം പ്രത്യേകതയുള്ള ഒരു ഫുഡൊക്കെയാണ് ഇതിന് വേണ്ടത്. ഇതിനൊക്കെ തല എന്ന് പറയുന്നത് ഹോക്ക്, ഹോക്ക് എന്ന് പറഞ്ഞാൽ പരിന്തിൻ്റെ തലയാണ് ഇതിന്. അപ്പോൾ ഇത്രയും പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പാരറ്റ്സിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഞാൻ എന്ത് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക്
കമന്റ് ബോക്സിൽ എന്താ ഇട്ടിടാം. അപ്പോൾ ആ വീഡിയോ ചെയ്തായിരിക്കും, എന്നാലും ആരിട്ടിട്ടുണ്ടായില്ല എന്നുള്ളതുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കൊറോണ കാലമൊക്കെയാണ്, എല്ലാവരും വീട്ടിലിരിക്കുക, സ്റ്റേ ഹോം സ്റ്റേ സേഫ്. അടുത്തൊരു വീഡിയോ പറയുന്നതിലേക്ക് ഗുഡ് ബൈ.